നിങ്ങൾ കുണ്ടത്തിലെ കുട്ടികളെ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഈ സ്ഥലം എപ്പോഴും ഇങ്ങനെ ഈ പുഴയൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടം? പിന്നെ പോയി സവാദിന്റെ വീട്ടിൽ ഇന്ന് ഗെറ്റ് ടുഗദർ ആണ്. എന്റെ കൂടെയുള്ള സഹപാഠികളൊക്കെ എത്താൻ കുറച്ച് വൈകും. അപ്പൊ ഞാൻ ഇങ്ങനെ അവന്റെ വീട്ടിലേക്കുള്ള വഴികളിലൂടെ ഒക്കെ ഇങ്ങനെ നോക്കുക, എവിടെ ഒരു സുന്ദരമായ സ്ഥലമുള്ളത്, അവിടെ പോയി ഒരു വ്ലോഗ് ഒപ്പിക്കാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഈ സ്ഥലത്തിന്റെ പേരെന്തേനും ഈ സ്ഥലത്തിന്റെ പേരെന്ന് നാം ക്യാ ഈ സ്ഥലത്ത് കുണ്ടത്തിൽ. ആ കുണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ പൂനൂര് കഴിഞ്ഞുള്ള ആ സ്ഥലത്തെത്തിയപ്പം ഈ ശാന്തമായി ഒഴുകുന്ന ഈ പുഴയും ഈ പടുവൃക്ഷവും ഇവിടേക്കുള്ള ഈ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം ഒക്കെ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. അയ്യോ, ഇങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോയാൽ ചിലപ്പോൾ അങ്ങോട്ട് വീണ് പോകും. ഹലോ, ഏതായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ്മേറ്റ്സിനോടൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എനർജി ഇവിടുന്ന് നേടിയെടുക്കാൻ തന്നെ ഞാൻ വിചാരിക്കും. ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്മേറ്റ്സിനോടൊക്കെ ഒരുപാട് ഓർമ്മകൾ പുതുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രഷ് എനർജി ഇവിടുന്ന് തന്നെ ഏൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പതിയെ പതിയെ ഞാനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ. വല്ലാത്തൊരു ഏകാന്തതയാണ് ഇവിടെ. ഇടുക്കി പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ പുഴകൾ, ഈ ഒരു ശാന്തമായി ഒഴുകുന്ന ഈ പുഴ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള എല്ലാ വിഷമങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ തട്ടിയെടുത്താൽ കൊണ്ടുപോകും. അത്രക്ക് നല്ലൊരു ശാന്തതയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ കൂട്ടിയിരിക്കുന്ന ഈ പാറക്കൂട്ടങ്ങളൊക്കെ കാണുമ്പം കുട്ടിക്കാലത്ത് ഉമ്മാൻ്റെ കൂടെ പുഴയിൽ വന്ന് കുളിച്ചതും അവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ ലൈഫ് ബോയ് സോപ്പിൻ്റെ സ്മെല്ലൊക്കെ ഓർമ്മ വരുന്നു. ഒന്ന് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യുക, ഇപ്പോൾ പുഴകളൊന്നും പഴയത്ര സേഫ് അല്ല എന്നാണ് തോന്നുന്നത്. സേഫ് ആണെങ്കിൽ തന്നെ നമ്മളെ കൂടെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പം കുളിക്കാൻ വരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇതാ ചെറിയ ആ പാലം കടന്ന് വരുന്ന ഒരു ചെറിയൊരു കൊച്ചു വെള്ളച്ചാട്ടമൊക്കെ ഈ പുഴയുടെ പരിസരത്തുണ്ട്. നിങ്ങളിവിടെ താമസിക്കുന്ന ആളാണ് അല്ലേ? കുണ്ടത്തിൽ ഇവിടെ ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്ന മനോഹരമായിട്ടുള്ളൊരു പുഴയാണ് അല്ലേ? ഇഷ്ടമാണ് ഒരുപാട് പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കാനല്ലേ. രാത്രിയും വീടില്ല വീടില്ല വീടുകളുടെ നമുക്ക് ഇത് വേണം. ഉണക്കമുന്തിരി വേണം. ഞാൻ കൂടെ ഉണക്ക മുന്തിരി ചവക്ക ചവക്ക. പിന്നെ എങ്ങനെയാണ് പാടേ? ഞാൻ പാടേ. എനിക്കറിയാതെ പാട്ടോ? എനിക്കറിയാം. എന്താണ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി പറിക്ക പറിക്ക? ആ എന്നാ പാടേ. ഉണക്കമുന്തിരി പറിക്ക പറിക്ക. ഉണക്കമുന്തിരി പറിക്ക പറിക്ക മടുക്കുവോളം തിന്നുക്ക തിന്നുക്ക തേങ്ങക്ക തിന്ന് കോരിക്ക കോരിക്ക വെത്തിലം പാത്ത് ചാവക്ക ചാവക്ക പന്തല് ഇവൻ തിരക്ക തിരക്ക പെണ്ണും ചെക്കനും വേറക്ക വേറക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടൊക്കെ കണ്ടു ചക്രന്റെ നിങ്ങളെ വീട്. കോഴിയൊക്കെ വളർത്തിട്ടുണ്ടല്ലേ? ഇത് നിങ്ങളെ വീടാ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പുഴയൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്നാ മതി അല്ലേ? ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണോ ഇവിടുത്തെ? അത്ര അല്ല. ഇവക്ക് എന്താ പോയാലും വന്നിക്കാൻ ഇഷ്ടല്ല. നല്ല രസമുണ്ടല്ലേ? ഒരു ശാന്ത സുന്ദരമായിട്ടുള്ള അന്തരീക്ഷമുണ്ട് അല്ലേ? ആ നല്ലൊരു മരവും അല്ലേ? ഈ മരം പോയാൽ ഇതിന്റെ ഭംഗി പോയി പോവല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്ന് ഈ പുഴയൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടി പഠിക്കാനൊക്കെ മൂടുണ്ടാവും? ഇപ്പോഴൊക്കെ ഒരു ക്ലാപ്പ് കൊടുക്ക്. ഇപ്പോഴൊക്കെ ഒരു IAS കളക്ടർ ഒക്കെ ആവണമെന്ന് എനിക്ക് തോന്നുന്നു. ആ അച്ഛൻ ഇവിടെ ഉള്ള പ്രിയമൊക്കെ ഉണ്ട് വർത്താൻ പറയൂ. അടിക്കോ? ആ എന്താണേ? ഇത് സുഖല്ലേ? എന്താണ് സുഖല്ലേ? എന്താ സുഖല്ലേ? എന്ത് പറയുന്നു? ഈ ഒരു സ്ഥലത്ത് എല്ലാരും ഇങ്ങനെ കറങ്ങാനൊക്കെ വരുമോ? പോയിന്റ് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു രസമുള്ള സ്ഥലമാണ്. അതെ അതെ, ഞാനിവിടെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ എന്ന് പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കണ്ടത്. ഈ സ്ഥലം ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു? ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. തന്നെ ഇതേപോലെ നല്ല സ്ഥലങ്ങളുണ്ടല്ലോ നാട്ടിൻ പ്രദേശത്ത്.
എനിക്ക് ഈ പാട്ട് ആരാ തന്നത്? കുട്ടപ്പനും മുട്ടപ്പനും നിന്റെ സാധ്യമാരൊക്കെ നല്ല നോക്കാനുണ്ടോ? അല്ലെ, നീ അങ്ങോട്ട് അടിക്കോ. ആണോ ഇവിടെ മൂത്ത് അടിച്ചു? നല്ല കുട്ടിയാണ്. നമ്മളെ ഭാസ്കരേട്ടനെ ഈ പുഴയോരത്ത് വന്ന് ഒരു കവിത എഴുതിയെന്നാ പറഞ്ഞത്. നമ്മളെ നാടിന് വേണ്ടി നിങ്ങൾ ആ പാട്ടൊന്ന് പാടിത്തരും. ഓ, പാടിത്തരാലോ. പാടിയെന്നാല് അല്ല തന്ന വിധിയല്ലേ ദൈവത്തിൻ്റെ വരമല്ലേ കണ്ണീർ കടലിൽ മുങ്ങുമ്പോൾ ഒരു കൈ തരണേ ബഹുമാനേ ദുഃഖം മുഴുകി താഴുമ്പോൾ ഒരു വൈ കാട്ടണേ ഉടയവനെ കുടുംബം പിയേച്ചു പോയല്ലോ ജീവിതം പെരുവയിലായല്ലോ കേറിക്കിടക്കുവാനിടമില്ല സ്വന്തമെന്നു പറയാനൊന്നുമില്ല ിടിക്കുവാനാളില്ല പോകുവാനോ വയില്ല ലഹിലഹില്ല എന്താ പറയാനുള്ളത് ഈ പാട്ട് കേട്ടപ്പോ? ഞാനിപ്പോ കണ്ട സമയത്ത് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചുള്ളു. പക്ഷെ വെരി ഗുഡ്. നിങ്ങളാ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ, ഒരു മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയൊരു മെസ്സേജ് കൂടിയാണ് ഭാസ്കരേട്ടൻ നൽകുന്നത് അല്ലേ? അതും ശരിയാണ്. ഈ പാട്ട് മനസ്സിലായി. എന്നോട് ആദ്യം പറഞ്ഞിരുന്നു, നമ്മളിപ്പോ ഇത് ഇത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പാട്ടാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പാട്ടിന്റെ വലിയ മാഷ് തന്നിരുന്നു. മൂന്ന് പാട്ടേ ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല, അത് വേറെണ്ട്. ഈ പാട്ട് സ്വന്തം എഴുതിയ പാട്ടാണ്. നിങ്ങൾ അനുഭവങ്ങളെ കവിതയും പാട്ടും ഒക്കെ എഴുതും, പാടുകയും ചെയ്യും. ഇവനൊരു കവിയാണ്, ഗായകനാണ്, നല്ലൊരു ഗായകനാണ്. വേറെ നീ ഒരു പാട്ട് പാടുന്നത്? ഓക്കെ, താങ്ക് യു ഭാസ്കര. ഏതായാലും ഈ ഒരു പുഴ കാണാൻ വന്ന് എനിക്ക് തോന്നുന്നത് വെറും ഒരു പുഴ ചിത്രീകരിച്ച് പോവാന്ന് വിചാരിച്ച ഞാൻ ഈ ഒരു നാടിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയാൻ പറ്റി. ഈ നാട്ടിലെ ഒരുപാട് അനുഭവങ്ങൾക്ക് അസാക്ഷിയത് ഭാസ്കരേട്ടൻ്റെ കഥ. ഇപ്പം നേരത്തെ അവിടെ വന്ന ഒരു ധനികനായി ജീവിച്ചിട്ടില്ല, അവസാനം ഒന്നും അല്ലാതെ മാറി. കുറേ സമ്പാദിച്ചു വെച്ചാൽ മറ്റുള്ള ആളുകളോടൊക്കെ, അതേപോലെ തന്നെ ഈ ചെറിയസെൻകായിരുന്നാണ് പേര്. അപ്പോൾ കുറേ പൈസ ഇങ്ങനെ സ്വരൂപിച്ച പൈസ വേറെ ആരോരത്തോ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ച പൈസ. അതെ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ അവസ്ഥയിലായത് എന്ന് ആണ് പറയുന്നത്. ഭാസ്കരേട്ടൻ ബസ്സിലൊന്നും കേറില്ല, വെറും കാൽനട. അതാണ് നിങ്ങൾ ആരോഗ്യരഹസ്യം അല്ലേ ഭാസ്കരേട്ടൻ? ഞാൻ ബോണ്ടിയാർത്തിലൊക്കെ ഇതാണ് ഭാസ്കരേട്ടന്റെ ആരോഗ്യരഹസ്യം. അതാണ് ഭക്ഷണം ഒക്കെ അവിടുന്ന് കഴിക്കുന്നോ? ഭക്ഷണം അങ്ങനെ കഴിക്കൂല, കൈ പൈസ ഉണ്ടെങ്കില്. ഞങ്ങളുടെ ഒരു ഒരു ശീലം മാത്രം ഞാൻ നിങ്ങളോട് കുറ്റപ്പെടുത്തും, അത് മാത്രം നിങ്ങൾ ഒഴിവാക്കിയാൽ. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാല് ഇല്ല, കുടിക്കല്ലോ. പക്ഷെ ഭാസ്കരേട്ടന്റെ പുകവലി അതൊരു വലിയ പ്രശ്നമാണ് അല്ലേ? അത് ഒഴിവാക്കുക, അതുകൂടി നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടെങ്കില് ഞാൻ അത് നിർത്തിയെങ്കിലും നിങ്ങളെ വാക്കാൻ തെറ്റിക്കില്ല. ഞാൻ പറയുന്ന വാക്ക് പാലിക്കാൻ പറ്റും. അങ്ങനെയും കൂടി ഒരു ആയിക്കോട്ടെ ഭാസ്കരേട്ടാ, അതിന് സാധ്യമാവട്ടെ കേട്ടോ. നിങ്ങൾ അതിലെ അടിച്ചു നോക്കിയാ അതിട്ടോ.